ഒറ്റ തവണ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നല്ല ടിപ്സിൻ്റെ വീഡിയോയും കൂടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് പോകാമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളിയൊരു ഫേസ് വാഷ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും, നല്ല അടിപൊളി ക്ലിയറിൽ ക്ലീൻ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളിയൊരു പാക്ക് വേണമെങ്കിൽ പാക്ക് എന്ന് പറയാം, ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഫേസ് വാഷ് എന്ന് പറയാം കേട്ടോ. എന്തല്ല സാധനം ഏതൊരു കിഡിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ എടുത്തേക്കുന്നത് അതാ കടലമാവാണേ കേട്ടോ. കടലമാവും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്പൂണിതാ, ഈ സ്പൂൺ അളവിലാട്ടോ ഞാൻ കടലമാവ് എടുത്തേക്കണത്. അപ്പം ഞാൻ കാണിച്ചുതരാം, പിന്നെ വിശ്വാസം ഇല്ലെങ്കിലോ. എല്ലാം കൂടെ ഒന്ന് സ്പൂണിട്ട് വരുന്നില്ല കേട്ടോ. കണ്ടോ ഇച്ചിരി കൂടെ ബാക്കിയുണ്ട്. ഇത് കറക്റ്റ് ഒരു സ്പൂണാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കണത് നമ്മുടെ മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. ഈ രണ്ട് സൂത്രങ്ങൾ മാത്രം മതി നമ്മുടെ മുഖം നല്ല ക്ലിയർ ആവാനും മുഖത്തെ പാടുകൾ പോകാനും മുഖക്കുരു പോകാനും ഒക്കെ അടിപൊളിയൊരു ഫേസ് വാഷ്. ഞാൻ പറയാം ഫേസ് വാഷ് എന്ന് പറയാം, വേണമെങ്കിൽ ഫേസ് പാക്ക് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. എന്തായാലും സൂപ്പറാണ്. നമുക്ക് ദിവസം നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ മുഖമൊക്കെ കഴുകാറില്ലേ, രാവിലെ എണീച്ച് നമ്മൾ രാവിലെ ഇട്ടുണ്ട് പല്ലൊക്കെ തേച്ച് മുഖം കഴുകും. ഈ സാധനം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഡപ്പിക്കകത്ത് വെക്കുവാണെങ്കിൽ കുറേശ്ശെ എടുത്ത് ഇച്ചിരി വെള്ളവും ചേർത്തിട്ട് മുഖത്ത് നല്ല വൃത്തിയിലങ്ങ് തേച്ചങ്ങ് പിടിപ്പിക്കണം കേട്ടോ. മുഖം നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ മുഖത്ത് വയ്ക്കണം. എന്നിട്ട് കഴുകി കളഞ്ഞ് നല്ല മാറ്റം ഉണ്ടാവും. ഒറ്റ തവണ തേച്ചാൽ മാറ്റമൊന്നും വരുന്നില്ല. ഒരു രണ്ട് മൂന്നാഴ്ച രണ്ടാഴ്ച രണ്ടാഴ്ച കറക്റ്റ്ലി രാവിലെയും വൈകുന്നേരം ഈ ഫേസ് പാക്ക് അല്ലെങ്കിൽ ഫേസ് വാഷ് നമ്മളുടെ രാവിലെയും വൈകുന്നേരം അങ്ങ് ഉപയോഗിക്കുവാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. മുഖത്തെ പാട് പോകാനും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാനിതിലോട്ട് കടലമാവ് എടുത്തു വെച്ചായിരുന്നല്ലോ. ഇനി നമുക്ക് ഈ സ്പൂണിലോട്ട് ഒരു സ്പൂണ് മുൾട്ടാണി മിട്ടിയും കൂടി ഒന്ന് എടുക്കാം കേട്ടോ. ഇത് ചെയ്ത് കാണിച്ചു തരും നമുക്ക് എല്ലാ വീഡിയോ എല്ലാ പാക്കും ഞാൻ ചെയ്ത് കാണിച്ചു തരും കേട്ടോ. ഞാൻ കള്ളത്തിലൊന്നും പറയത്തില്ല, വിശ്വസിക്കും. അപ്പോൾ നമുക്ക് വേഗം തന്നെ മുൾട്ടാണി മിട്ടിയും കൂടി ഒന്ന് കറക്റ്റ് ഒരു സ്പൂൺ തന്നെ വേണേ. ഒരു സ്പൂണ് മുൾട്ടാണി മിട്ടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ മുൾട്ടാണി മിട്ടി കടലമാവ് നന്നായിട്ട് മിക്സ് ചെയ്തു. അയ്യപ്പ താളിപ്പോയി, ഇച്ചിരി ഇങ്ങ് പോയി. അത് നിങ്ങൾക്ക് ഇങ്ങനെ കാണിക്കുമ്പേ പോന്നാണ്. അങ്ങനെ നമ്മുടെ എന്താ നമ്മുടെ ഫേസ് വാഷ് പൗഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് സാധാരണ പച്ചവെള്ളം ചേർത്താൽ മതി, വേണമെങ്കിൽ നിങ്ങൾക്ക് പാല് ചേർക്കാം, റോസ് വാട്ടർ ചേർക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. പക്ഷെ ഞാനിതിൽ സാദാ പച്ചവെള്ളം മാത്രമായിട്ട് ചേർക്കുന്നുള്ളു. അപ്പോൾ നമുക്കിത് നമ്മുടെ ഫേസ് വാഷ് പൗഡർ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ മുൾട്ടണി മുട്ടി ഉണ്ടല്ലോ, ഇതാ തീരാറായിട്ടുണ്ട് കേട്ടോ. രണ്ട് മൂന്ന് പാക്കറ്റ് വേറെ ഇരിപ്പുണ്ടേ. അപ്പം നമുക്കിതുപോലെ പാക്കറ്റൊക്കെ കിട്ടുമ്പോൾ നമ്മളത് മാക്സിമം നമ്മളത് ഉപയോഗിക്കണം, ഉപയോഗിക്കാതെ എടുത്തൊന്നും വെച്ചേക്കരുത് കേട്ടോ. നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ അങ്ങ് തേച്ച് കൊടുത്തേക്കണം. നമ്മൾ തന്നെ ചെയ്താൽ പോരാ, നമ്മുടെ കെട്ടിയന്മാരും കൂടെ ഒന്ന് വിളിപ്പിച്ചെടുത്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, പൗഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഓയിൽ എന്തെങ്കിലും അങ്ങ് തേച്ച് കൊടുത്തിട്ട് നമുക്കിത് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാൻ. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ആയാലും മതി, വെളിച്ചെണ്ണ ഇച്ചിരി എടുത്തിട്ട് മുഖത്തും കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് ഈ ഫേസ് വാഷ് അങ്ങ് ഉപയോഗിച്ച് കളയുകയാണെങ്കിൽ ഉണ്ടല്ലോ കിട്ടില്ലെന്നായിരിക്കേ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നില്ല. ഞാൻ എടുക്കുന്നത് എണ്ണ കണ്ടോ, നാൽപ്പാമരാതി വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ, മുഖത്തെ പാടൊക്കെ പോകാനും പിന്നെ എന്താ പറയുക എന്നും പറയുന്ന പോലെ മുഖം നിറം വയ്ക്കാനൊക്കെ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ ഇത്. ഇതിന് ഒരിക്കൽ വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടില്ലേ, ഒരു മഞ്ഞ കളർ കണ്ടോ, മഞ്ഞ കളറാണേ.
അപ്പോൾ ഇത് ഞാനെടുത്ത് ജസ്റ്റ് ഒന്ന് മുഖത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ദിവസവും മുടങ്ങാതെ തേക്കുന്ന ഒരു സംഭവമാണ് നാൽപ്പാമരാതി വെളിച്ചെണ്ണ. നമ്മുടെ മുഖത്തും കഴുത്തിലും കൈകളിലൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. ഈ പിള്ളേർക്കൊക്കെ തേച്ച് കൊടുക്കുന്ന ഒരു എണ്ണയാണ്, നല്ല മാറ്റമുള്ളതാണ് കേട്ടോ. നമുക്ക് അലർജിയൊക്കെ ഉണ്ടെങ്കിലേ വേഗം കുറഞ്ഞോളും, ചൊറിച്ചിലും അലർജിയൊക്കെ വരുവാണെങ്കിൽ കുറയും, മുഖക്കുരു കുറയും, ഒക്കെ നല്ലതാണ്. അപ്പോൾ കയ്യിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് കയ്യിൽ പൊള്ളിയതാണ് കണ്ടില്ലേ, അടുക്കളയിലൊന്ന് മീൻ പുറത്തപ്പോൾ പൊള്ളിയതാണ്, അല്ല പാത്രത്തിൻ്റെ സൈഡിലെങ്ങാണ്ട് അറിയാതെ എങ്ങനെ കൊണ്ടതാണ്, നമ്മൾ രാവിലത്തെ തിരക്കിൽ പറ്റിയതാണ്. അപ്പോൾ ഈ പുള്ളിയെ പാടൊക്കെ പോകും കേട്ടോ. നമ്മൾ ഈ എണ്ണയൊക്കെ ഇതുപോലെ ഇങ്ങനെ തേച്ചൊക്കെ കൊടുക്കുവാണെങ്കിലേ വേഗം കുറഞ്ഞോളൂ. അപ്പം ഞാൻ ഈ ഓയില് ഇത്തിരി അധികം എടുക്കും കേട്ടോ. എനിക്ക് ഓയിലൊക്കെ നല്ലോണം അങ്ങ് തേച്ച് കൊടുക്കണം. പക്ഷേ തേച്ച് കൊടുത്തിട്ട് ഒരു കുറച്ച് നേരം വെക്കുകയുള്ളു, അത് കഴിയുമ്പോൾ ഞാൻ കഴിക്കളെ ഒരു മണിക്കൂറൊക്കെ വെക്കുകയുള്ളു കേട്ടോ. ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഒരു മണിക്കൂർ നിന്നിട്ട് ഞാനൊരു 15 മിനിറ്റൊക്കെ മുഖത്ത് വെക്കുകയുള്ളു, അത് കഴിയുമ്പോൾ മുഖം കഴുകിക്കളയവേ. അപ്പോൾ ഞാൻ മുഖത്തും കഴുത്തിലും കയ്യിലൊക്കെ ദാ എണ്ണ നല്ല വെറുതെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് മാത്രമേ ഈ ഓയിൽ തേച്ച് പിടിപ്പിക്കുന്നുള്ളേ. അതിനുശേഷം നമ്മളിതാ നമ്മുടെ പൗഡർ ഉപയോഗിച്ച് കഴുകിക്കളയും കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും ഓയിലിങ്ങനെ തന്നെ മുഖത്തിരിക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ ഞാനിതാ 15 മിനിറ്റെങ്കിലും നമ്മൾ മുഖത്തൊക്കെ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എടുത്തേക്കണത് വെള്ളമാണ്, സാധാ വെള്ളമില്ലേ, വെള്ളം എടുത്തേക്കണം കേട്ടോ. ഇതാ അങ്ങനെ ഇവിടെ നമ്മുടെ ഫേസ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുൾട്ടാണി മെട്ടിയുടെ നല്ല മണമാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായ മുൾട്ടാണി മെട്ടി. അപ്പോൾ നമുക്ക് കുറേശ്ശെ എടുത്ത് തേച്ചാൽ മതി കേട്ടോ. നമ്മൾ സാധാരണ കടലമാവൊക്കെ മുഖത്ത് വെക്കുന്നില്ലേ അതുപോലെ തന്നെ അങ്ങ് തേച്ചെടുത്താൽ മതിയേ. അപ്പോൾ ഇച്ചിരി വെള്ളം കൂടി ഞാൻ അതിൽ മിക്സ് ചെയ്ത് മുഖത്ത് മിക്സ് ചെയ്ത് തേച്ചെടുക്കുന്നുണ്ട്. മുഖത്ത് നല്ലോണം തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കുറച്ച് വെള്ളം കൂടെ, അതാ വെള്ളം കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ അങ്ങ് തേച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ദിവസം നമുക്കത് ചെയ്ത് കൊടുക്കാം. പിന്നെ ഓയിൽ സ്കിന്നുകാർക്കാട്ടോ ഏറ്റവും യൂസ്ഫുൾ ആവുന്നത്, കാരണം അവർക്കാണല്ലോ മുഖക്കുരു വരാറും മുഖക്കുരു വന്ന പാട് പോകാനൊക്കെ താമസം. അപ്പം അവർക്ക് ഈ ഒരു പാക്ക് വേണം, പാക്ക് എന്ന് പറയാം, ഞാൻ പറഞ്ഞില്ലേ പാക്ക് വേണം, പാക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഫേസ് വാഷ് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. അപ്പോൾ എണ്ണമയൊക്കെ നന്നായിട്ട് പൊയ്ക്കോളൂ കേട്ടോ. നമ്മുടെ ഇവിടെ ഈ ഭാഗത്ത് കണ്ണിൻ്റെ സൈഡിലൊക്കെ തേക്കണ നല്ലതാണ്, കണ്ണിൻ്റെ കറുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞോളും. അപ്പോൾ ഇതിൻ്റെ തരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ദിവസം ചെയ്തു കൊടുക്കാം. ഈ കടലമാവ് എല്ലാവരും ഉപയോഗിക്കുന്ന ആൾക്കാരല്ലേ, കടലമാവിൻ്റെ കൂടെ ഒരു അതേ അളവിൽ തന്നെ മുൾട്ടണി മിറ്റിങ് കൂടെ മിക്സ് ചെയ്യുന്ന മാത്രം മതി, വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുറേശ്ശെ കുറച്ച് വെള്ളം കൂടെ കൊടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. അപ്പം ഞാൻ കഴുത്തിൽ ഞാൻ പിന്നെ തേച്ച് കൊടുത്തോളാന്ന് വിചാരിച്ചു, നിങ്ങൾക്ക് ആദ്യം മുഖത്തിലെ കാണിച്ചറിയുന്നിട്ട് കഴുത്തിൽ കാണിക്കാമല്ലോ. ഓക്കെ, ഇനി ഒരു 2-3 മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് കഴുകിക്കളയാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ല തേച്ചപാട് തന്നെ കഴുകിക്കളയരുത്. 2-3 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ഇപ്പോൾ കടലമാവാണെങ്കിലും ചെറുപയറ് പൊടി എന്താണെങ്കിലും അത് 2-3 മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം കഴുകിക്കളയുമ്പോഴാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് വേണ്ടേ, അപ്പം ഇതും അതുപോലെ തന്നെ ചെയ്തു കൊടുത്തോളൂ. ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് തോന്നി ഇച്ചിരി കൂടെ ഒന്ന് വേണം, കാരണം ഇവിടെ ഇച്ചിരി ഞാൻ കവളിൻ്റെ ദിവസമായിട്ട് ഇച്ചിരി കൂടുതൽ ഓയിൽ ഞാൻ ചേർത്തായിരുന്നേ. ഇനി നമുക്ക് ഒരു 2 മിനിറ്റ് കഴിയട്ടെ, എന്നിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇത് 2-3 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് കേട്ടോ, ഒത്തിരി നേരമൊന്നും വെക്കേണ്ട, ഒത്തിരി അങ്ങ് ഡ്രൈ ആവേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ ദിവസവും തേക്കുന്നതല്ലേ, രാവിലെയും വൈകുന്നേരമൊക്കെ തേക്കുന്നില്ല, അപ്പോൾ ഒത്തിരി അങ്ങ് ഡ്രൈ ആവേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതാ 2-3 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് മുഖം ഒന്ന് കഴുകിയിട്ട് വേഗം വരാവേ. അപ്പോൾ ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് പോകുന്നു കേട്ടോ. കഴുത്ത് ഞാൻ കഴുകിയില്ല, മുഖം മാത്രമേ കഴുകിയുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, എണ്ണ മയക്ക് ശരിക്കും പോയായിരുന്നു കേട്ടോ, കബളിരി സൈഡൊക്കെ ശരിക്കും പോയി. പക്ഷെ കണ്ണിൻ്റെ ഈ ഇവിടെ ഇല്ലേ, ഇവിടെ ചെറുതായിട്ടുണ്ട്, ഇവിടെ ഞാൻ അധികം അങ്ങനെ തേച്ചില്ലല്ലോ. കവളത്തും നെറ്റിയിലാണ് കൂടുതലും തേച്ചത്. ഫേസ് വാഷ് ഇവിടെ കടലമാവും മുൾട്ടണി മിട്ടിയും ചേർത്തുള്ള ഈ ഒരു പാക്ക് നമ്മൾ ദിവസം ചെയ്താലുള്ള മാറ്റം കണ്ട്, ഒറ്റ തവണ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു ബ്രൈറ്റ്നസ് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എല്ലാ ദിവസവും ചെയ്യുവാണെങ്കിൽ മുഖക്കുരു വന്ന പാട് പോകും, അതുപോലെ മുഖക്കുരു പോകും, എല്ലാത്തിനും നല്ല അടിപൊളിയൊരു സൂത്രം തന്നെയാണ് കേട്ടോ. അവളെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഒരു മാറ്റം കണ്ടില്ലേ, ഞാൻ എൻ്റെ മുഖത്ത് മാത്രം തേച്ചോളൂ, കഴുത്തി ഞാൻ കുടിക്കാൻ നേരത്തെ തേച്ചോളാന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല വ്യത്യാസം കേട്ടോ, ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കേട്ടോ, നല്ലൊരു ബ്രൈറ്റ്നസ് തോന്നും നമ്മുടെ മുഖത്തൊക്കെ. പിന്നെ മുഖക്കുരു വന്ന പാടൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. കടലമാവ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇനി പറയേ വേണ്ട, അതിൻ്റെ കൂടെ ഇച്ചിരി മുട്ടണി മുട്ടി അങ്ങ് ചെയ്ത് കൊടുത്തത്, ഇച്ചിരി ഒന്നല്ല തുല്യാളി തന്നെ എടുക്കണം കേട്ടോ. പിന്നെ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഇതുപോലെ നാച്ചുറൽ സാധനം ഉപയോഗിക്കുവാണെങ്കിൽ നമുക്ക് ഡബിൾ റിസൾട്ട് കിട്ടും. പിടിക്കാനും ഇല്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ചൊറിച്ച് അലർജി ഒന്നും വരില്ല കേട്ടോ, ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. പിന്നെ കടലമാവൊക്കെ ഉപയോഗിക്കുമുണ്ടല്ലോ, അതിനകത്ത് ചെറിയൊരു പുഴുക്കളൊക്കെ ഉണ്ടാവേ, അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാൻ കേട്ടോ. കടയിൽ നിന്ന് മേടിയുന്ന കടലമാവ് അല്ലെങ്കിൽ നമുക്ക് തന്നെ കടലമാവ് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഞാൻ കടയിൽ നിന്ന് മേടിക്കുന്ന കടലമാവാട്ട് ഉപയോഗിക്കുന്നത്, അത് ഞാൻ എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുത്ത് വെക്കട്ടെ, എന്തെങ്കിലും പ്രാണികളോ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി അരിച്ചെടുത്ത് വെക്കും. അതിൻ്റെ അതിലോട്ട് നമ്മുടെ തുല്യ അളവ് തന്നെ, കടലമാവിൻ്റെ തുല്യ അളവ് തന്നെ നമ്മുടെ മുൾട്ടണി മിട്ടിയും കൂടെ തുല്യ അളവിലെടുത്തിട്ട് നമ്മൾ ഒരു ഡെപ്പിക്കകത്ത് എടുത്ത് വെക്കും. എടുത്ത് വെച്ചിട്ട് ദിവസം രാവിലെയും വൈകുന്നേരം കുറച്ചെടുത്താൽ മതി, ഒത്തിരി ഒന്നും എടുക്കണ്ട, കുറച്ചെടുത്തിട്ട് നമ്മൾ ദിവസം നമ്മൾ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. കാരണം ഇതിന് ദിവസം തേക്കാമെന്ന് പറയാൻ കാരണം ഇതിനകത്ത് നമ്മൾ തരികളൊന്നുമില്ല, നൈസ് പൗഡറല്ലേ കടലമാവ് മുട്ടണി മുട്ട നല്ല നൈസായിട്ട് പൊടിച്ചെടുത്തിരിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ നമുക്ക് ദിവസം നമുക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ, മുഖക്കൂരൊക്കെ വേഗം തന്നെ കുറഞ്ഞോളൂ കേട്ടോ. നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ ഇത്? ഇനി നമുക്ക് നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിതാ കൂളിയൊക്കെ കഴിഞ്ഞ് പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ കയ്യിലും കഴുത്തിലൊക്കെ മുട്ടാണി മിട്ടിയും കടലമാവും ചേർത്തുള്ള പാക്ക് ആണ് തേച്ചത്. അപ്പോൾ തേച്ച് കഴുകി കളഞ്ഞു. ഇത് നമുക്ക് ഉച്ചത്തേക്കുള്ള ചോറ് കഴിക്കാം. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് എന്തൊക്കെ കറികൾ ഉണ്ടാക്കിയെന്ന് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ചൂട് മീൻ. അപ്പോൾ ഇന്ന് ചൂര ഫ്രൈ ആട്ടോ ഉണ്ടാക്കിയത്. ഇതാ ചൂര ഫ്രൈ, ആഹാ നല്ല മണം കണ്ടോ, ഇങ്ങനെ കൊതിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഇതാ ചൂര ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത്തിരി മീൻ കറിയും കൂടി ഉണ്ടാക്കിയിരുന്നു കേട്ടോ, നല്ല കുടമ്പുളിയൊക്കെ ഇട്ട് വറ്റിച്ചെടുത്ത നല്ല അടിപൊളി ചൂരക്കറി. അപ്പോൾ ചൂര മീൻ കറിയും മീൻ വറുത്തതും പിന്നെ നല്ല വെളുത്തുള്ളി അച്ചാറും. ഓ അച്ചാറെന്ന് പറയുമ്പോൾ തന്നെ വായി കൊതി വരും കേട്ടോ. ഇത് കടയിൽ നിന്ന് മേടിച്ച അച്ചാറാണ്, പക്ഷെ ഭയങ്കര ഓ രുചിയാണ്. വായി വെള്ളം വന്നു. എന്താ കടയിൽ നിന്ന് മേടിച്ച അച്ചാറാണ്, പക്ഷെ ഭയങ്കര രുചിയാണ് കേട്ടോ. പിന്നെ ഇവിടെ അച്ചാറില്ലാന്നൊന്നും വിചാരിക്കേണ്ട, ഇവിടെ അച്ചാറുണ്ട്. നല്ല നെല്ലിക്ക അച്ചാറിട്ടതാണ് കേട്ടോ, നെല്ലിക്ക അച്ചാറിട്ടതുണ്ട്. പിന്നെ നല്ല എന്താ പറയുക, നെല്ലിക്ക ഉപ്പിലിട്ടത് തീരാറായി കണ്ടോ, നെല്ലിക്ക ഉപ്പിലിട്ടത് അതും കൂടി തീരാറായി. അപ്പം ഇത്രയും സാധനങ്ങളൊക്കെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. ചേട്ടായി പിള്ളേർക്ക് ബബിൾസ് ഒക്കെ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അത് ഊതിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് വേഗം ഊതി കാണിച്ചെന്നേ, ബബിൾസ് ആക്കി തന്നേ. ഇതാ മൂന്നാളും എത്തിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സൂപ്പർ. ആ നിക്കൂട്ടാ, ആ അടിപൊളി.
സൂപ്പർ. നോദിക്കേ, ഹായ്, എന്ത് രസമൊക്കെ, മഴവെളിയുടെ കളറൊക്കെ കാണാം. നോക്കാൻ സമ്മതിക്കുന്നില്ലേ, പിടിക്കാൻ സമ്മതിക്കുന്നില്ല. ഉണ്ണി ഒതുക്കേ, ഉണ്ണി കാണിച്ചേ. ഉണ്ണി കാണിച്ചേടാ, ഉണ്ണി വലുതാണിച്ചേ. സൂപ്പർ. ഉണ്ണി കാണിച്ചേ, ഉണ്ണി കാണിച്ചേ. ഉണ്ണീസേ, ഉണ്ണിമോൻ കാണിച്ചേ. ഉണ്ണി കാണിച്ചേരോ, ഉണ്ണീസേ. അതെന്താ ചിരിക്ക് കാണിച്ചേ. ഉണ്ണി പേച്ചു പോയി. ഉണ്ണിയുടെ വായിലിട്ട് നാക്കല്ലേ, വായിലിട്ട് അയ്യോ, ഒന്നും കാണിച്ചൂടാ. ഞായറാഴ്ച വിത്തൊക്കെ ഇട്ടായിരുന്നേ, അതിൽ നമ്മ മുളച്ച ചെടികളൊക്കെയാണ് കേട്ടോ. ഇതാ ഇതിലൊന്നും മുളച്ചിട്ടില്ല, ഇതില് മുളച്ചു, ഇതില് മുളച്ചിട്ടുണ്ട്, ഇതില് മുള വന്നില്ല, ഇതിലും മുള വന്നിട്ടുണ്ട്, ഇതിലും രാവിലെ ഇല്ലായിരുന്നു കേട്ടോ, എന്നിട്ട് ഇപ്പൊ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇട്ടിട്ട് എന്തൊക്കെ ഒന്ന് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കട്ടെ. രാവിലെ കൊടുത്തായിരുന്നു വെള്ളം തളിച്ചായിരുന്നേ, ഇനി ഇപ്പൊ ഒന്നും കൂടെ ഒന്ന് വെള്ളമൊക്കെ തളിച്ചു കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ള കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുഖത്തുള്ള പാടുകളൊക്കെ മാറി, മുഖപ്പേരൊക്കെ മാറി, നല്ല സുന്ദരി സുന്ദരമാരുമായി പെട്ടെന്ന് തന്നെ ആവട്ടെ കേട്ടോ. എല്ലാ ദിവസങ്ങളും ചെയ്യുവാണെങ്കിൽ നല്ലതാണ്, നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത് നോക്കിയിട്ട് അയ്യോ മാറിയില്ല എന്നും പറഞ്ഞിരിക്കരുത്. പക്ഷെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാധനം തന്നെയാണ് ഈ കടലമാവും ഉൾട്ടാണി മീറ്റിംഗ് കൂടി തുല്യ അളവിലെടുത്ത് നമ്മൾ മിക്സ് ചെയ്ത് മുഖം നമ്മൾ സോപ്പിന് പകരം ഈ സംഭവം അങ്ങ് തേച്ച് മുഖം നല്ല വൃത്തി കഴുകി കളഞ്ഞാൽ മതി. രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിൽ നമ്മളിങ്ങനെ ഇതുപോലെ നമ്മൾ ഫേസ് വാഷൊക്കെ തേക്കുന്ന തേക്കറിയില്ലേ, നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ എടുത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് ഇങ്ങനെ തേക്കാറില്ല, അതുപോലെ ഇങ്ങനെ ചെയ്ത് തേച്ചാൽ മതി കേട്ടോ. തല വൃത്തിയൊക്കെ കഴുകിയാൽ മതി. സാധാരണ വെള്ളത്തിൽ തേച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ എടുക്കാം, പാലെടുക്കാം, പക്ഷേ ഞാൻ അങ്ങനെ പറയില്ല. പക്ഷേ വെള്ളം തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതാണ് നമ്മൾ മിക്സ് ചെയ്ത് രാവിലെയും വൈകുന്നേരം നമ്മൾ മുഖം കഴുകാറില്ലേ, അതുപോലെ തന്നെ ഇതങ്ങ് തേച്ചൊക്കെ കഴുകിയാൽ മതി കേട്ടോ. അടിപൊളി റിസൾട്ട് തരുന്നതാണ്. മുഖക്കുരൊക്കെ വേഗം തന്നെ ഓടിപ്പോയിക്കോളും. മുഖത്തിലെ പാടുകളൊക്കെ നിങ്ങൾ തേച്ച് നോക്കൂ കേട്ടോ, മുഖത്തിലെ പാടുകളൊക്കെ നന്നായിട്ട് കുറയുന്ന കാണാൻ പറ്റും. അപ്പോൾ ഇരുന്നിറുള്ളവർക്കും എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് നമ്മുടെ കുഞ്ഞു ചാനൽ ഇത്തിരി കൂടി അങ്ങ് വലുതാക്കിക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്താൻ പോവുകയാണ് കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ നമുക്ക് കാണാം. ടാറ്റാ.